നമസ്കാരം. വി ഡി സതീഷിനെതിരെ വിജിലൻസ് കേസ് എടുക്കാൻ സർക്കാർ നീക്കം തകർത്തി. പ്രതിപക്ഷ നേതാവിനെ നിശബ്ദനാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. പ്രളയബാധിതർക്ക് എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദേശ ഫണ്ട് കടത്തി മുക്കി എന്ന പരാതിയിൽ വിജിലൻസിന് നിർണായക തെളിവുകൾ ലഭിച്ചു എന്നാണ് വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദവി ദുരുപയോഗം ഉൾപ്പെടെ കേസെടുത്ത് വിശദാന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടി. സർക്കാർ അനുമതി നൽകും. ഫയൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. സ്വന്തം മണ്ഡലമായ പറവൂരിൽ 2018 പ്രളയബാധിതർക്ക് വീട് നിർമ്മിക്കുന്ന പുനർജനി ഭവന പദ്ധതിയുടെ പേരിൽ വിദേശത്ത് വൻ പണപ്പിരിവ് നടത്തിയെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. സിപിഎം നേരിട്ടാണ് ഈ വിഷയം ചർച്ചയാക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് അനിവാര്യമാണ് എന്ന് സിപിഎമ്മിലെ ഒരു വിഭാഗം പറയുന്നു. എന്നാൽ ആരോപണങ്ങൾ പലതവണ വി ഡി സതീശൻ നിഷേധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഇടപെടിപ്പിക്കുന്ന ഇ ഡി അന്വേഷണമാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പിരിവ് ചർച്ചകളിൽ എത്തുമ്പോഴാണ് പുതിയ നീക്കം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ 2017-2020 കാലത്ത് സതീശന് അനുമതി നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടായതിനാൽ കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചേക്കും. സിബിഐക്ക് ലഭിച്ച പരാതിയും വിവരങ്ങളും വിജിലൻസിന് കൈമാറിയിരുന്നു. സതീശന്റെ വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുടെ അക്കൗണ്ട് വഴി പണം കൈമാറിയെന്നാണ് ആരോപണം. ഇതിൽ കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് എന്ന് ദേശാഭിമാനി പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ പിരിവിൽ പ്രതിപക്ഷ നേതാവ് ഗൗരവ ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് വി ഡി സതീശനെതിരെ നീക്കം. ദേശാഭിമാനിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. യു കെ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തി എന്നതിന്റെ തെളിവുകൾ ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചുവെന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ബർമിംഗ്ഹാമിൽ പണം ആവശ്യപ്പെട്ട് പ്രസംഗിക്കുന്ന വീഡിയോയും പുറത്തുവന്നിരുന്നു. ആരോപണം ഉയർന്നപ്പോൾ പിരിച്ച തുകയെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് സതീശൻ പറഞ്ഞുവെങ്കിലും അതുണ്ടായില്ല എന്നാണ് ദേശാഭിമാനി കുറ്റപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദ്, കാതിക്കുടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജയ്സൺ പാനികുളങ്ങര എന്നിവർ ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നുവെന്നും വാർത്തയിലുണ്ട്. അനധികൃതമായി വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചുവെങ്കിലും ഈ തുക ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചില്ല. സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും സ്പോൺസർ ചെയ്ത തുക ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകൾക്ക് പുനർജനി എന്ന പേര് നൽകുകയായിരുന്നു. പണം മുടക്കിയ ലയൺസ് ക്ലബ് പുനർജനി ബോർഡ് വയ്ക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നുവെന്നും പരാതിക്കാർ പറയുന്നു. ഇതെല്ലാം ചർച്ചയാക്കി വി ഡി എ കൊടുക്കാനാണ് നീക്കം. കെ ഫോണിലും എ ഐ ക്യാമറയിലും സർക്കാരെതിരെ നിരവധി തെളിവുകൾ പുറത്തുവിട്ടു. അതിശക്തമായി തന്നെ അത് പ്രതിപക്ഷം ഏറ്റെടുത്തു. ഇതിനിടെയാണ് പുതിയ നീക്കങ്ങൾ. എന്തായാലും വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുടെ അക്കൗണ്ട് വഴി പണം കൈമാറിയെന്ന ആരോപണത്തിൽ പുകമറ ഉണ്ടാക്കും. എ ഐ ക്യാമറയിലും കെ ഫോണിലും കുടുങ്ങിയ സർക്കാർ ഈ വഴി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പുനർജനിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തളയ്ക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദവി ദുരുപയോഗം ഉൾപ്പെടെ കേസെടുത്ത് വിശദാന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടി. സർക്കാർ അനുമതി നൽകും.